മലയാളത്തിൽ എക്കാലത്തെയും സൂപ്പർഹിറ്റായി പ്രദർശനം തുടരുന്ന പുലിമുരുകൻ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നു എന്ന വാർത്തകൾ നിഷേധിച്ച് അണിയറ പ്രവർത്തകർ. പുലിമുരുകൻ മറ്റു ഭാഷകളിൽ ഒരുങ്ങുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. വാർത്തകളെല്ലാം തെറ്റാണ്, റീമേക്കിനെ പറ്റി ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സിനിമയുടെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ പറഞ്ഞു. മലയാളത്തിലെ എക്കാലത്തെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് പുലിമുരുകൻ പ്രദർശനം തുടരുകയാണ്. തെലുഗിൽ മനിയൻ പുലി എന്ന പേരിലാണ് സിനിമ റിലീസിനെത്തുക. ഒക്ടോബർ 7 വെള്ളിയാഴ്ചയാണ് 325 തിയേറ്ററുകളിൽ മോഹൻലാൽ ചിത്രം പ്രദർശനത്തിനെത്തിയത്. മലയാള സിനിമയിലെ എക്കാലത്തെയും കളക്ഷൻ റെക്കോർഡിനുടമയായ ദൃശ്യത്തിന് അരികിൽ എത്തിയിരിക്കുകയാണ് പുലിമുരുകൻ. ദൃശ്യത്തിന്റെ ടോട്ടൽ തിയേറ്റർ കളക്ഷൻ 68.15 കോടിയാണ്. എന്നാൽ ഒക്ടോബർ 7 മുതൽ 20 വരെയുള്ള 14 ദിവസം കൊണ്ട് മാത്രം പുലിമുരുകൻ നേടിയത് 60 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇതിൽ സാറ്റലൈറ്റ് റൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് സംശയം. ചിത്രത്തിന്റെ US യൂറോപ്പ് റിലീസ് അടുത്ത ആഴ്ചയാണ്. നവംബർ 3 ഗൾഫിലും എത്തും ചിത്രം. യൂറോപ്പിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും അധികം സ്ക്രീനുകളും പുലിമുരുകൻ സ്വന്തമാക്കി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. എല്ലാവർക്കും നന്ദി.